കണ്ണൂർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ. മട്ടന്നൂർ ഉരുവച്ചാൽ സ്വദേശി ബിജേഷിന്റെയും അശ്വതിയുടെയും കുഞ്ഞാണ് മരിച്ചത്. കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചില്ല എന്ന് ബിജേഷിന്റെ സഹോദരൻ വിനീഷ് പറഞ്ഞു. മരണകാരണം വിശ്വസനീയമായി തോന്നുന്നില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിൽ പരാതി നൽകി. അതേസമയം ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി പ്രാഥമികമായ പരിശോധനയിൽ കാണുന്നില്ല എന്ന് തലശ്ശേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. സംഭവിച്ചത് 25-ാം തീയതിയാണ് അഡ്മിറ്റ് ആയത്. അപ്പം അഡ്മിറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 25-ാം തീയതി അന്ന് പിന്നെ ഡെലിവറിക്ക് വേണ്ടുന്ന പിന്നെ നോർമൽ ഡെലിവറിക്ക് വേണ്ടുന്ന പെയിന് വരുന്ന ടാബ്ലറ്റൊക്കെ കൊടുത്തു. പക്ഷേ എങ്കിൽ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രാക്ഷൻ ഒന്നും വന്നിട്ടില്ല, പെയിന് വന്നിട്ടില്ല. അതുകൊണ്ട് രാത്രി വരെ വെയിറ്റ് ചെയ്തു. അപ്പം പിറ്റേന്ന് രാവിലെ, അതായത് 26-ാം തീയതിയും അവർ പെയിൻ്റെ ടാബ്ലറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അന്നും കാര്യമായിട്ടൊന്നും പെയിന് വന്നില്ല. അപ്പോൾ ചെറിയ ബ്ലീഡിങ് തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം അവർ പി വി ചെയ്തു, ഉള്ളു പരിശോധനയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് ചെറിയൊരു കുറവുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അനക്കം കിട്ടുന്നില്ല എന്ന്, പക്ഷേ അമ്മക്ക്, കുട്ടിയുടെ അമ്മക്ക് അനക്കം കിട്ടുന്നുണ്ടെന്ന് ഡോക്ടറോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തതും പോകുന്നതും ഒക്കെ. 12:40 കൂടിയിട്ട് ഒരു 1:30 ആകുമ്പോഴത്തേക്കും ഡെലിവറി കഴിഞ്ഞു. പിന്നെ സിസേറിയൻ ആയിരുന്നു. അതിന് മുമ്പേ സുഖപ്രസവമാണ്, 100% നോർമൽ ഡെലിവറി പറഞ്ഞതാണ് ഡോക്ടർ. അപ്പോൾ ഞങ്ങൾ മുമ്പേ ചോദിച്ചിട്ടുണ്ട്, കാരണം അതിന് മുമ്പും ഇപ്പം ഈ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ്, ഈ ഡേറ്റിന് മുമ്പ് ചെറിയൊരു കൺട്രാക്ഷൻ വന്നിട്ട് വേദന വന്നിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അന്നേരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഒരു സ്കാനിങ് കൂടി ചെയ്തു. ഒരു ഡോക്ടറിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഞങ്ങൾ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് മുമ്പുള്ള സ്കാനിങ്ങിൽ കുട്ടിയുടെ കഴുത്തിൽ പിന്നെ ആംബ്രിക്കൽ കൂടെ, അതായത് പിന്നെ പുക്കിൽ കൂടി ചുറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു അതും പോയിട്ടുണ്ട്. ഡോക്ടർ സ്കാൻ വരെ ചെയ്യാണ്ടാണ് ഡോക്ടർ കൺഫേം ചെയ്ത് പറഞ്ഞത് കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ലൂപ്സ് പോയിട്ടുണ്ടെന്ന്. പക്ഷേ എങ്കിൽ അത് എങ്ങനെ മനസ്സിലായി? നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഡോക്ടർക്ക് സ്കാൻ ചെയ്യാതെ ഉള്ളു പരിശോധനയിൽ എങ്ങനെ ഡോക്ടർക്ക് ആ അമ്പ്രിക്കൽ കോഡ് അവിടെ നിന്ന് റിമൂവ് ആയെന്ന് മനസ്സിലായി? നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം അതാണ്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് സ്കാനിങ് ഇനിയും വേണം. കാരണം കുട്ടിയുടെ ഫസ്റ്റ് ടൈം പറഞ്ഞപ്പോൾ കുട്ടിക്ക് ബർത്ത് വെയ്റ്റിൻ്റെ സമയത്തേക്ക് വെയിറ്റ് ഗെയിനിങ് ഇല്ല, കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പം പ്രോട്ടീനൊക്കെ കൊടുത്തിട്ടാണ് വെയിറ്റ് അത്യാവശ്യം വന്നിട്ടുള്ളത്. പക്ഷേ ആ വെയിറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ ലാസ്റ്റ് സ്കാനിങ്ങിലാണ് ആക്യുറേറ്റ് വെയിറ്റ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ സ്കാൻ ചെയ്യാതെയാണ് ഡെലിവറി നടത്തിയത്. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, എന്താണ് സംഭവിച്ചത്? കുടുംബം പറഞ്ഞത് കേട്ടു, ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എന്താണ് പറയുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് ഉള്ളത്? അല്ല, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം അത് പരിശോധിക്കാമെന്നും പിന്നീട് അതിൽ പ്രതികരിക്കാമെന്നുമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രാഥമികമായി ഈ ചികിത്സാ കാര്യങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഡോക്ടറുടെ ഭാഗത്തൊരു വീഴ്ച വന്നിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ കുടുംബം ഇത് വലിയ തോതിൽ പരാതി ഉന്നയിക്കുന്നു. ഇത് മറ്റാർക്കെങ്കിലും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം ആണ് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പരാതി എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം ഈ കുട്ടിക്ക് നേരത്തെ ഈ പൊക്കിൾക്കുടിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ പ്രസവത്തിന് മുൻപ് ഒരു സ്കാനിങ്ങിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു എന്നാണ് കുടുംബം പരാതി പറയുന്നത്. ഏതായാലും ഇവർ തലശ്ശേരിയിൽ പോലീസിൽ ഇത് സംബന്ധിച്ചൊരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർ നടപടികളും അന്വേഷണങ്ങളും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുക. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതിൽ പ്രതികരിക്കുന്നതാവും ഉചിതം എന്നാണ് ആശുപത്രി അധികൃതർ എടുത്തിരിക്കുന്ന നിലപാട്. ശരി മനു, തലശ്ശേരിയിലാണ് സംഭവം. ഡോക്ടർക്കെതിരെയാണ് കുട്ടി മരിച്ചതിൽ പരാതി നൽകിയിരിക്കുന്നത് ബന്ധുക്കൾ.